എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്സ തുടങ്ങിയ ദേവതാ സ്വരൂപങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ഖുറൈശികളുമായിട്ട് സന്ധി ചെയ്തു എന്ന കെട്ടുകഥ, അത് ഏത് കാലഘട്ടത്തിലാണ് നടന്നത്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. റസൂലിന് പ്രവാചകത്വം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം 10 വർഷം കൂടി കഴിഞ്ഞിട്ട് ആ സമയത്താണത്രേ സന്ധി ഉണ്ടായത്. ആയതുകൊണ്ട് തന്നെ കെട്ടുകഥയുടെ വള്ളിക്കെട്ടുകൾ പൊട്ടിപ്പോവുകയാണ്. കാരണങ്ങൾ നിരത്താം. ഒന്ന്, ഈ കാലയളവിൽ നബിതിരുമേനിയും അനുജരന്മാരും തങ്ങളുടെ ദൗത്യത്തിൽ, ദൗത്യത്തിൻ്റെ പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ എണ്ണമറ്റ പീഡനങ്ങൾ സഹിച്ചവരാണ്. ഈ കാലയളവിൽ ഹംസയും ഉമറും അതിശക്തന്മാരായിട്ടുള്ള, ധീരന്മാരായിട്ടുള്ള രണ്ട് ആളുകൾ, ഖുറൈശികൾ, അവർ രണ്ടുപേരും ഇസ്ലാമിനെ സ്വീകരിച്ചത്. അവരിത് ഇസ്ലാമിൻ്റെ യശസ് ഉയർത്തി. മക്കയിൽ മുസ്ലിങ്ങൾ പ്രബലരായി. ദിനംതോറും കൂടുതൽ പേര് ഇസ്ലാമിലേക്ക് വന്നു. അതിൻ്റെ മതസ്വീകരണം നടത്തുകയും ചെയ്തു. ഈ കാലയളവിൽ അറബ് ദേശത്ത് സർവ്വദിക്കിലും ഇസ്ലാമിൻ്റെ പേര് പരക്കാൻ തുടങ്ങി. ഇസ്ലാമിന് പ്രചാരം ലഭിക്കാൻ തുടങ്ങി. പലരും ഇസ്ലാമിനെ ആശ്ലേഷിക്കാൻ തുടങ്ങി. അബിസീനിയയിലും മറ്റയൽ രാജ്യങ്ങളിലേക്കും പേരും പെരുമയും പടരാൻ തുടങ്ങി. ഇസ്ലാമിൻ്റെ പേരും പെരുമയും പടരാൻ തുടങ്ങി. നോക്കുക, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഖുറൈശികളുമായി ദേവതാ കാര്യത്തിൽ സന്ധി ചെയ്തു എന്ന് പറയുന്നത് തീർത്തും പച്ചക്കള്ളമല്ലാതെ വേറെന്താണ്? ഏതായാലും ഈ കഥയുടെ കള്ളി പൊളിക്കുമെന്ന് ഉറപ്പായി. അങ്ങനെ വന്നപ്പോഴാണ് ഖുറൈശികൾ കഥയുടെ മേലെ അനുബന്ധ കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയത്. ദേവന്മാർക്ക് ശുപാർശയുടെ അവകാശത്തിലൊരു പങ്ക് നൽകിയപ്പോൾ ഖുറൈശികൾ സന്തുഷ്ടരായെന്നും അത് റസൂലിനെ അസ്വസ്ഥനാക്കിയെന്നും പറഞ്ഞുകൊണ്ടാണ് അനുബന്ധ കഥ തുടങ്ങുന്നത്. ഒരു കഥയുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി, ഒരു നുണയുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി അടുത്ത നുണ. അതിനുശേഷം റസൂൽ വീട്ടിലെത്തി അള്ളാഹുവിനോട് മാപ്പിരുന്നു എന്നും, അതേ തുടർന്ന് ജിബ്രീൽ മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞിട്ടാണ് അനുബന്ധ കഥാപ്രകസനം. അത് വന്നണയുന്നത്, അത് തുടരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ദേവന്മാരുടെ കഥ, ഈ സന്ധിയുടെ കഥ യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ്. ഇത്ര കൊണ്ട് അത് മനസ്സിലായിട്ടുണ്ടാകും. അത് വ്യാജമാണ്. ഇസ്ലാമിൻ്റെ പ്രഥമ കാലഘട്ടത്തിൽ, തുടക്കത്തിൽ തന്നെയുള്ള ആ ഗതിവേഗമാർന്ന വളർച്ച കണ്ട് വിറളി പൂണ്ട ഒരു കൂട്ടം ആളുകൾ അവർ നടത്തിയ പലവിധ കുതന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ സന്ധിയുടെ കഥ. ഇസ്ലാമിനോട് ഏതോ ഏറ്റവും നിശിതമായി ക്രൂരമായിട്ട് സമരം ചെയ്തവനാണ് ഉമർ. അദ്ദേഹം ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സമരം തുടരുന്നുണ്ട് കേട്ടോ. അത്യധികം ആവേശത്തോടും ആവേഗത്തോടും കൂടിയിട്ടാണ് അദ്ദേഹം സമരം തുടരുന്നത്. പക്ഷെ ആ സമരം ഇപ്പോൾ മുസ്ലിംസിൻ്റെ നേരെയല്ല, ഖുറൈശികളുടെ നേരെയാണെന്ന് മാത്രം. ഉമറിൻ്റെ ഇസ്ലാം ആശ്ലേഷണവും തുടർന്ന് ഖുറൈശികൾക്ക് നേരെയുണ്ടായ സമരവും അവർക്ക് വലിയൊരു ആഘാതമായിരുന്നു. ഖുറൈശികൾക്ക് വലിയൊരു ആഘാതമായിരുന്നു. ഉമർ തൻ്റെ ഇസ്ലാം മത സ്വീകരണം, ഇസ്ലാം ആശ്ലേഷം അത് ആരുടെ മുമ്പിലും മറച്ചു വയ്ക്കാൻ പോയില്ല, അത് രഹസ്യമാക്കി വയ്ക്കാൻ പോയില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ താല്പര്യമാണത്. അതിനുള്ള അവകാശവുമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതസ്വീകരണം, അത് ഇസ്ലാം സ്വീകരണം ആരുടെ മുമ്പിൽ രഹസ്യമാക്കി വെച്ചില്ല, മറച്ചു വെച്ചില്ല എന്ന് മാത്രമല്ല, അത് ഗോത്ര നേതാക്കന്മാരുടെ മുമ്പിൽ പോലും പരസ്യമായിട്ട് ഉമർ അങ്ങോട്ട് പ്രഖ്യാപിച്ചു.
അതിൻ്റെ പേരിൽ ഖുറൈശികളുമായിട്ട് പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടാനും ഉമർ മടിച്ചില്ല. മുസ്ലിങ്ങളെ രഹസ്യ ജീവിതം നയിക്കുന്നത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അവർ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി മലഞ്ചെരുവുകളിലെ ചെരുവുകളിലുള്ള ഒളിത്താവങ്ങളിലെ താവളങ്ങളിലേക്ക് പോകുന്നതും ഉമറിന് പിടിച്ചില്ല. അതിനാൽ കാബയ്ക്ക് സമീപം വെച്ചാണ് അദ്ദേഹം തൻ്റെ നമസ്കാരം നിർവഹിച്ചത്. ആരുണ്ട് അവിടെ ചോദിക്കാൻ? കാബയുടെ സമീപത്തിരുന്നു കൊണ്ട് സർവ മുസ്ലിങ്ങൾക്കും നമസ്കരിക്കാൻ കഴിയണമെന്ന് ഉമർ ആഗ്രഹിച്ചു. അതിനാണ് ആദ്യമായിട്ട് അദ്ദേഹമായിട്ട് അവിടെ പോയിരുന്നത്. എല്ലാ മുസ്ലിങ്ങൾക്കും അവിടെ പ്രവേശിക്കാനും നമസ്കരിക്കാനുള്ള അവകാശം വേണം. ആ ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി ഉമർ ഖുറൈശികളുമായിട്ട് നിരന്തരം സമരം ചെയ്തു വന്നു. ഖുറൈശികളെല്ലാം കൊണ്ടും പരവശരാകാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഹംസയുടെ സഹായം, ഉമറിൻ്റെ സഹായം, അതോടൊപ്പം അബിസീനിയയിലെ നേഗസിൻ്റെ സഹായം, ഹാഷിം കുടുംബാംഗങ്ങളുടെ സഹായം, ഇതെല്ലാം മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ റസൂലിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും നേരെയുള്ള പീഡനങ്ങൾ അറബ് ജനതയുടെ ഇസ്ലാം മതത്തിലേക്കുള്ള പ്രവാഹത്തെ തടയാൻ പര്യാപ്തമല്ലെന്നും ഖുറൈശികൾക്ക് നല്ല വിധത്തിൽ ബോധ്യമായി. അങ്ങനെയാണ് അവർ പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയത്. അതിൽ പ്രധാനമായത് ഹാഷിം കുടുംബാംഗങ്ങളെ, മുത്തലിബ് കുടുംബാംഗങ്ങളെ ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. അക്കാര്യം എഴുതി വെച്ച കരാർ അവരെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. ആ രണ്ട് കുടുംബക്കാരുമായിട്ട്, ഹാഷിം കുടുംബം, ആ കുടുംബത്തിലാണ് നബി തങ്ങൾ ജനിച്ചത്. ഹാഷിം കുടുംബങ്ങൾ അതുപോലെ തന്നെ ഹാഷിം കുടുംബങ്ങൾ അവർ മുത്തലിബ്, അവർ അവരുമായിട്ട് യാതൊരു വിധത്തിലും ഇടപെടേണ്ടതില്ല എന്നവർ നിശ്ചയിച്ചു. അവർ തമ്മിലുള്ള വിവാഹ ബന്ധങ്ങളും വേണ്ട, ക്രയവിക്രയങ്ങളും വേണ്ട, കച്ചവടങ്ങളും വേണ്ട, അത് നടത്തില്ലെന്ന് അവർ തീരുമാനിച്ചു. അവരെഴുതി വെച്ച കരാർ പത്രം ഒരു ഉറച്ച രേഖയായിട്ട് മാറണമല്ലോ, എല്ലാവരും അറിയണം, മറ്റുള്ളവർക്കെല്ലാം അത് ഒരു ഉത്തേജകമായിരിക്കണം. ഇങ്ങനെ ചെയ്താൽ ഇനി ഇതാണ് അവസ്ഥ. അതിനുവേണ്ടി കാബയ്ക്കുള്ളിൽ തന്നെ ആ കുറിമാനം അതവിടെ കെട്ടിത്തൂക്കി പ്രദർശിപ്പിച്ചു. സർവബന്ധങ്ങളും വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാകുക? മുസ്ലിങ്ങൾക്ക് ബന്ധം നഷ്ടപ്പെടുന്നതിന് മാത്രമല്ല, ആഹാരവും വസ്ത്രവും പാർപ്പിടവും അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ കിട്ടാതാകും. മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ അക്രമത്തേക്കാൾ ഫലപ്രദമാകും ഈ ഒരു ബഹിഷ്കരണ പരിപാടി എന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അവർ കൈകെട്ടി വെറുതെ ഇരുന്നില്ല. ഇത്തരം ഗൂഢതന്ത്രങ്ങൾ അത് പ്രയോഗത്തിൽ വരുത്തുമ്പോഴും അക്രമങ്ങളിൽ നിന്ന് അവർ ആരും പൂർണ്ണമായിട്ട് പിന്മാറിയതില്ല. ഹാഷിം മുത്തലിക്ക കുടുംബങ്ങൾക്ക് എതിരെയുള്ള ഈ ഉപരോധവും ബഹിഷ്കരണവും, ഈ രണ്ട് കുടുംബങ്ങളെയാണ് കൂടുതൽ അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഈ രണ്ട് കുടുംബങ്ങൾ അവർക്കെതിരെയുള്ള ഉപരോധവും അതുപോലെ ബഹിഷ്കരണവും, ഒപ്പം ദേഹോപദ്രവങ്ങളും ഏകദേശം 2-3 വർഷങ്ങളോളം അത് തുടർന്നു വന്നു. മുഹമ്മദ് നബി തിരുമേനിയെയും അനുയായികളെയും ജനങ്ങൾ കൈവിടിയും, അവർ അറബ് ദേശത്ത് ഒറ്റപ്പെടും, അങ്ങനെ ഇസ്ലാമിൻ്റെ ഭീഷണി അടങ്ങി ഒതുങ്ങും എന്ന് വിചാരിച്ച് തുടങ്ങിയ ഈ ബഹിഷ്കരണ പരിപാടി ഇനിയും കാര്യമായിട്ടുള്ളൊരു ചലനവും അവിടെ ഉണ്ടാക്കി വച്ചിട്ടില്ല എന്നുള്ളത് ഖുറൈശികളെ ഭഗ്നാശയരാക്കി മാറ്റി. ഇവരുടെ കുതന്ത്രങ്ങൾ മൂലം അള്ളാഹുവുമായിട്ടുള്ള റസൂലിൻ്റെ ബന്ധം, മുസ്ലിങ്ങളുടെ ബന്ധം അത് കൂടുതൽ ബലവത്തായി തീരുകയാണ് ചെയ്തത്, അത് കൂടുതൽ സുദൃഢമാകുകയാണ് ചെയ്തത്. റസൂലിനും
അതുപോലെ അള്ളാഹു പകർന്നത് ദീനിനും കൂടുതൽ കൂടുതൽ ശക്തിയും സംരക്ഷണവും പകർന്നു നൽകാൻ ഹാഷിം കുടുംബങ്ങളും മുത്തലിബ് കുടുംബങ്ങളും അതിനൊപ്പം തയ്യാറായി. ഇതുവരെ മക്ക നഗരിക്ക് ചുറ്റും മാത്രം ഒതുങ്ങിയിരുന്ന ഇസ്ലാമിക പ്രബോധനം അറേബ്യൻ ഉപദ്വീപിൽ ഒന്നടങ്കം വ്യാപിക്കാൻ ആരംഭിച്ചു. സർവ അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിലും ഇസ്ലാമിക പ്രബോധനം അത് പരന്നു തുടങ്ങി എന്നുള്ളതാണ് സത്യം. തങ്ങൾക്കെതിരെ സമരം നടത്തുകയും തങ്ങളുടെ ദൈവങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ ഇനി എങ്ങനെയാണ് തടയുക എന്ന ചിന്തയിലാണ്ടുപോയി ഖുറൈശികൾ. അറേബ്യൻ ഉപദ്വീപിൽ അവർ അറേബ്യൻ ഗോത്രങ്ങളിലും ഇസ്ലാമിൻ്റെ ഗതിവേഗമുള്ള പ്രചാരം തടയാൻ ഇനിയിപ്പോൾ എന്താ മാർഗമുള്ളത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മനസാ മനസാക്രമണ കുഴങ്ങിപ്പോവുകയാണ് ചെയ്തത് ഖുറൈശികൾ. സ്വന്തം മതത്തിനും സ്വന്തം പാരമ്പര്യത്തിനും എതിരായിട്ടുള്ള പ്രബോധനങ്ങളുമായിട്ട് പുറപ്പെട്ട മുഹമ്മദ് നബി തങ്ങൾ എന്ന് മനുഷ്യനെ നേരിടാൻ ഖുറൈശികൾ ചെയ്തു കൂട്ടിയതെല്ലാം വർണ്ണനാതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയിട്ടും റസൂൽ ഉയർത്തിവിട്ട ആ നൂതന സന്ദേശം അതിൻ്റെ ഗതിവേഗത്തിന് യാതൊരു കുറവും ഈ നിമിഷം വരെ വന്നു ചേർന്നിട്ടില്ല. റസൂലിനെയും കുടുംബത്തെയും നിരവധി നിരവധി തവണ വലയെടുത്തും വെച്ച് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഭീഷണിപ്പെടുത്തൽ മാത്രമല്ല, പലയിടത്തും വെച്ച് ഒരുപാട് തവണ പീഡനമേൽപ്പിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ നേരെ അപമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരെ കവിതകൾ എഴുതുന്നവരെ ഇറക്കിവിട്ടു. അവർ കവിതകളിലൂടെ ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും അപഹസിച്ചു. അതും നമ്മൾ കണ്ട കാഴ്ചയാണ്. ഇതുകൊണ്ടൊന്നും റസൂല് എന്ന് പറയുന്ന മല അത് ഇളകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഖുറൈശികൾ പിന്നെ പ്രലോഭനത്തിൻ്റെ മാർഗം സ്വീകരിച്ചു. അതും നമ്മൾ കണ്ടതാണ്. സമ്പത്ത് കാണിച്ച് പ്രലോഭിപ്പിച്ചു, രാജ്യത്വം കാണിച്ച് പ്രലോഭിപ്പിച്ചു, മൊത്തം അറബ് ദേശത്തിൻ്റെ നേതാവിൻ്റെ സ്ഥാനം കാണിച്ച് പ്രലോഭിപ്പിച്ചു. അവിടെ കൊണ്ടൊന്നും റസൂല് ഇളകിയില്ല. വീണ്ടും അക്രമത്തിൻ്റെ മാർഗം തന്നെ. വിശ്വാസികളെല്ലാം പല രൂപത്തിലും ഭാവത്തിലും സമ്മർദ്ദപ്പെടുത്തി നാട്ടിൽ നിന്ന് ഓടിച്ചു. അവരുടെ വ്യാപാരമെല്ലാം മുടങ്ങി, അതിജീവനം മുടങ്ങി. ഇപ്പോൾ ഇതാ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അവരുടെ അവസാനത്തെ ആയുധം ഉപരോധവും തുടങ്ങി വച്ചിരിക്കുന്നു. ഖുറൈശികൾ അക്രമത്തിൻ്റെ അതുപോലെ അനീതിയുടെ മാർഗത്തിലൂടെ മുന്നേറുന്ന സമയത്ത് മറുവശത്ത് നബി തങ്ങൾ തൻ്റെ നിയുക്ത ദൗത്യവുമായിട്ട് അദ്ദേഹം സൗമ്യമായിട്ട് മുന്നേറുകയായിരുന്നു. പ്രബോധനവും അതുപോലെ മുന്നറിയിപ്പും നൽകിക്കൊണ്ട് അദ്ദേഹം അറബ് ജനതയെ സൗമ്യമായിട്ട് ഇസ്ലാമിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഇടതടവില്ലാതെ ഇസ്ലാമിലേക്ക് അറബ് ജനത ഒഴുകുകയായിരുന്നു. അപ്പോഴെല്ലാം ഇത്രയൊക്കെ കണ്ടിട്ട് ഖുറൈശികളുടെ മനസ്സ് അൽ അമീനായിട്ടുള്ള റസൂലിൻ്റെ ദൗത്യത്തെ അംഗീകരിക്കുന്ന വിധത്തിൽ മാറുമോ, അതോ നാശത്തിന് മുന്നോടിയായിട്ടുള്ള വാശിയിൽ തന്നെ ഖുറൈശികൾ പിടിമുറുക്കുമോ? അൽഹംദുലില്ലാ. നമസ്കാരം.